അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത നിലയിലേക്കാണ് കാലവർഷക്കെടുതിയുടെ ദുരിതങ്ങൾ എത്തിപ്പെടുന്നത്. ഏറെക്കുറെ എല്ലാ ഡാമുകളും തുറക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇതിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തുറക്കൽ വന്നതോടെ എറണാകുളം ഭാഗത്തും ഇടുക്കിയുടെ മറ്റു പ്രദേശങ്ങളിലും വലിയ തോതിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയാണ്. ഇതോടൊപ്പം തന്നെ പമ്പ വല്ലാതെ കവിഞ്ഞൊഴുകുകയാണ്. റാന്നിയും ആറന്മുളയും അടക്കമുള്ള പത്തനംതിട്ടയുടെ ഭാഗങ്ങൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയായി മാറിയിരിക്കുന്നു. തിരുവല്ലയിലും ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ചാലക്കുടിയിലും ആലുവയുടെ തുടർച്ചയായി പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നു. നമുക്ക് ഈ ദുരന്തത്തെ നല്ല രീതിയിൽ നേരിടേണ്ടതുണ്ട്. ഇതുപോലുള്ള ഒരു പ്രളയ ഭീഷണി വരുമ്പോൾ ആദ്യം വേണ്ടത് അതിനിരയാവുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ തൽക്കാലം അവിടുന്ന് മാറുക എന്നുള്ളതാണ്. ജീവഹാനി സംഭവിക്കാതിരിക്കാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും അത്തരമൊരു ജാഗ്രത കരുതൽ നാം പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപകടം വരുന്ന പ്രശ്നമായതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് സ്നേഹബുദ്ധിയ നിർബന്ധിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാവുകയും വേണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നാം നേരിടുന്ന ദുരന്തത്തിൽ അയൽ സംസ്ഥാനങ്ങളുടെ കൂടി ചില ഇടപെടലുകളും സഹായവും നമുക്ക് ആവശ്യമുണ്ട്. ആ സംസ്ഥാനങ്ങളുമായി ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട്, തുടർന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ നേരത്തെ തന്നെ വിവിധ സേനാവിഭാഗങ്ങളുടെ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കൂടുതലായി ലഭിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഇന്ന് കാലത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. കരസേനയെയും നാവികസേനയെയും മറ്റും ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെടുന്നുണ്ട്. കൂടുതൽ ബോട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ബോട്ടുകൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ
പലയിടത്തും വെള്ളത്തിനടിയിൽ ആയിപ്പോയിട്ടുണ്ട്. മോട്ടോറുകൾക്ക് കേട് സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനം കുടിവെള്ളം എത്തിക്കലാണ്. കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി വാട്ടർ അതോറിറ്റി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എവിടെയാണോ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ്റ് തകരാറായി പോയത്, ആ പ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭ്യമായ സ്ഥലത്ത് നിന്നെടുത്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത്. അതും അതിവേഗതയിൽ തന്നെ നടപടികൾ സ്വീകരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഓരോ ജില്ലയിലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓരോ ജില്ലയിലും ഇത്തരം പ്രളയബാധിത പ്രദേശങ്ങൾ ആയെടുത്ത് പ്രത്യേകിച്ച് 2 IAS ഓഫീസർമാരെ കൂടി ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജില്ലകളിൽ സെക്രട്ടറിമാരുടെ വ്യക്തിപരമായ മേൽനോട്ടത്തിന് വ്യക്തിപരമായി തന്നെ ആളുകളെ നിശ്ചയിക്കുന്ന നിലയും ഇതോടൊപ്പം വരുന്നുണ്ട്. നമുക്ക് ഈ വലിയ ദുരന്തത്തെ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് അതിജീവിക്കാൻ കഴിയണം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ പൂർണ്ണമായും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത 4 ദിവസം മഴയുണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മുന്നറിയിപ്പുകൾ ആ തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നാം നല്ല ജാഗ്രത എല്ലായിടങ്ങളിലും പാലിക്കാൻ തയ്യാറാകണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.